ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ അക്കാദമി. മാസ്റ്റർ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആൾട്ടർനേറ്റിംഗ് സീരീസിനെ കുറിച്ചാണ്. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ അതിനടുത്തൊരു ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ടായിരിക്കും, അതുകൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആൾട്ടർനേറ്റിംഗ് സീരീസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ആൾട്ടർനേറ്റിംഗ് സീരീസ് ആർ ദ സീരീസ് ഹൂസ് സൈൻ ചേഞ്ചസ് ആൾട്ടർനേറ്റ്ലി. ഓക്കെ, അതായത് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് അത് പറയാം. അതായത് ദ ഗിവൺ സീരീസ് ഈസ് സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മൈനസ് വൺ പ്ലസ് ടു എൻ വൺ ബൈ എൻ. ഇതാണ് തന്നിരിക്കുന്ന സീരീസ്, അതായത് സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മൈനസ് വൺ റേസ് ടു എൻ ഇൻറ്റു വൺ ബൈ എൻ. ഇവിടെ ഞാൻ എന്നിന് വൺ എന്ന വാല്യൂ, എന്നിൻ്റെ വാല്യൂസ് പുട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഫസ്റ്റ് വരുന്നത് മൈനസ് വൺ ആണ്. പിന്നെ ടു എന്ന് പുട്ട് ചെയ്യുമ്പോൾ വരുന്നത് പ്ലസ് വൺ ബൈ ടു. തേർഡ് ടേം എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ ത്രീ. ഫോർത്ത് ടേം പ്ലസ് വൺ ബൈ ഫോർ ആൻഡ് അക്സെട്ര. അപ്പോൾ ഈ തന്നിരിക്കുന്ന സീരീസ് നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, തന്നിരിക്കുന്ന സീരീസിൻ്റെ സൈൻ അൾട്ടർനേറ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം ഈ സീരീസിൻ്റെ വാല്യൂ മൈനസ് വൺ ആയിരുന്നു, പിന്നെ പ്ലസ് വൺ ബൈ ടു, പിന്നെ വീണ്ടും മൈനസ് വൺ ബൈ ത്രീ, പിന്നെ പ്ലസ് വൺ ബൈ ഫോർ ആയി. അതായത് സൈന് ആൾട്ടർനേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആദ്യം നെഗറ്റീവ് ആയിരുന്നു, പിന്നെ പോസിറ്റീവ് ആയി, പിന്നെയും നെഗറ്റീവ്, പിന്നെയും പോസിറ്റീവ്, അങ്ങനെ പോകുകയാണ്. ഓക്കെ, അതാണ് സൈന് ആൾട്ടർനേറ്റ് ആയി, സൈന് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ആൾട്ടർനേറ്റ് ആയിട്ട്. ഓക്കെ, അതായത് ഒന്ന് ഇടപെട്ടാണ്ട് സൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആദ്യം നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ പോസിറ്റീവ്, പിന്നെയും നെഗറ്റീവ്, പിന്നെയും പോസിറ്റീവ്. ഇതിപ്പോൾ ആദ്യം നെഗറ്റീവ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല, ആദ്യം പോസിറ്റീവ് ആകാം, ആദ്യം പോസിറ്റീവ് ആയാൽ പിന്നെ നെഗറ്റീവ്, പിന്നെയും പോസിറ്റീവ്, അങ്ങനെ. ഓക്കെ, അങ്ങനെ സൈൻ ആൾട്ടർനേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന സീരീസിനാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൾട്ടർനേറ്റിംഗ് സീരീസിനെ എങ്ങനെ ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റും? സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മൈനസ് വൺ ഓൾ റേസ് ടു എൻ എ എൻ ഓർ സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മൈനസ് വൺ ഓൾ റേസ് ടു എൻ പ്ലസ് വൺ ഇൻ ടു എ എൻ. അപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നും, ഇവിടെ മൈനസ് മൈനസ് വണ്ണിൻ്റെ പവർ എന്നും ഇവിടെ മൈനസ് വണ്ണിൻ്റെ പവർ എൻ പ്ലസ് വൺ ആണ്, അതെന്തുകൊണ്ടാണ്? ഇവിടെ പവറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറയേണ്ട കാര്യമില്ല, കാരണം പവർ എന്ന് പറയുന്നത് ഇവിടെ മൈനസ് വൺ റേസ് ടു ടു പവർ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഈ മൈനസ് വൺ റേസ് ടു ടു പവർ ആണ് ആൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ സൈൻ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ആൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ ആൾട്ടർനേറ്റിംഗ് സീരീസ് ആവണമെങ്കിൽ അതിൻ്റെ സൈൻ ആൾട്ടർനേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. ആ ആൾട്ടർനേറ്റ് സൈൻ ആൾട്ടർനേറ്റ് ചേഞ്ച് ചെയ്യിക്കുന്ന ഫാക്ടറാണ് ഈ മൈനസ് വൺ റേസ് ടു ടു പവർ. അത് എൻ ആകാം, അത് എൻ പ്ലസ് വൺ ആകാം. ഈ മൈനസ് വൺ റേസ് ടു എൻ എന്നാകുമ്പോൾ ആദ്യം തുടങ്ങുന്നത് നെഗറ്റീവിൽ നിന്നായിരിക്കും, ആദ്യത്തെ സംഖ്യ നെഗറ്റീവ് ആയിരിക്കും, പിന്നെ പോസിറ്റീവ് നെഗറ്റീവ്, അങ്ങനെ പോകും. എന്നാൽ അവിടെ മൈനസ് വൺ റേസ് ടു എൻ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ടേം പോസിറ്റീവ് ആയിരിക്കും, പിന്നെ നെഗറ്റീവ്, അങ്ങനെ പോകും. ഓക്കെ, രണ്ടിന് നമുക്ക് എന്ത് പറയാം, ആൾട്ടർനേറ്റീവ് സീരീസിൻ്റെ ജനറൽ ഫോർമാറ്റ് ആയിട്ട് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് സീരീസ് എങ്ങനെയാണ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് നോക്കുന്നത് നോക്കാം.